മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്ലസ് 1 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അഞ്ച് കിംഗ്ഡം ഉണ്ട് അതിലെ ഫസ്റ്റ് കിംഗ്ഡം ആണ് കിംഗ്ഡം മൊനേറ കിംഗ്ഡം മൊനേറയിൽ വരുന്ന സോൾട്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിംഗ്ഡം മൊനേറയിൽ വരുന്നത് ബാക്ടീരിയകളാണ് പലതരത്തിലുള്ള ബാക്ടീരിയകളാണ് കിംഗ്ഡം മൊനേറയിൽ വരുന്നത് നമുക്കറിയാം നമ്മുടെ ഓരോ ഭാഗങ്ങളിലും സോയിൽ ആയിക്കോട്ടെ എയർ ആയിക്കോട്ടെ ഇപ്പോൾ നമ്മളൊരു കുറച്ച് സോയിൽ നമ്മൾ കുറച്ച് മണ്ണ് നമ്മൾ എടുക്കുകയെന്ന് വിചാരിക്കാം അതിൽ തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയാസ് പ്രസൻ്റ് ആയിരിക്കും നൂറുകണക്കിന് ബാക്ടീരിയകൾ പ്രസൻ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലായിക്കോട്ടെ ശരീരത്തിന് പുറമേ ആയിക്കോട്ടെ എല്ലാം തന്നെ പലതരത്തിലുള്ള ബാക്ടീരിയകൾ പ്രസൻ്റ് ആയിരിക്കും ഇതിൽ ചില ബാക്ടീരിയകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട് അതായത് നമ്മുടെ ശരീരത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട് എന്നാൽ ചിലത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളും ഉണ്ട് അപ്പോൾ ഇവയെല്ലാം വരുന്നത് കിംഗ്ഡം മൊനേറയിലാണ് അപ്പോൾ കിംഗ്ഡം മൊനേറയുടെ സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ് ദെൻ ദേ ആർ യൂണി സെല്ലുലാർ ആൻഡ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഏകകോശ ജീവികളാണ് യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകകോശ ജീവികളാണ് മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ മാത്രമാണ് നമുക്കിവയെ കാണാൻ സാധിക്കുകയുള്ളൂ തേർഡ് പോയിന്റ് ദേ ആർ പ്രോകാരിയോട്ടിക് ഓർ ദേ ആർ പ്രോകാരിയോട്സ് ബാക്ടീരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിംഗ്ഡം മൊനേറയിൽ വരുന്ന എല്ലാ ഓർഗാനിസംസും എന്താണ് പ്രോകാരിയോട്ടുകളാണ് ഓക്കെ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ They lack membrane-bound nucleus. അതായത് ഇപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് ബാക്ടീരിയ പറയാം ഈ ബാക്ടീരിയയിൽ എന്തുണ്ടാവില്ല മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവില്ല ഓക്കെ ദേ ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം ദേ ആർ മൊനേറയിൽ വരുന്ന തേർഡ് പോയിന്റ് ആണ് മൊനേറയുടെ തേർഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ദേ ആർ പ്രോകാരിയോട്സ് ഓർ ദേ ആർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ഇറ്റ് മീൻസ് ദേ ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഓക്കെ അതായത് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് എന്ത് പറയുന്നത് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്ടീരിയകളിൽ എന്തില്ല ഇങ്ങനെയൊരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല അടുത്ത പോയിന്റ് They lack nucleus and membrane-bound organelles. Cell wall is present. അതായത് ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ പുറമേ കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് സെൽ വോൾ ഓക്കെ സെൽ വോൾ പ്രസൻ്റ് ആണ് ദെൻ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്രൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് അതായത് മൊനേറയിൽ സെൽ വോൾ പ്രസൻ്റ് ആണ് സെൽ വോൾ നിർമ്മിച്ചിട്ടുള്ളത് പോളിസാക്രൈഡ്സ് കൊണ്ടോ അഥവാ അമിനോ ആസിഡ്സ് പോളിസാക്രൈഡ് കൊണ്ടോ അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള സെൽ വോൾ മൊനേറയിൽ പ്രസൻ്റ് ആണ് ഓക്കെ ദേ ആർ ഹെറ്ററോട്രോപ്പിക് ഓർ ഓട്ടോട്രോപ്പിക് മൊനേറ എന്ന് പറയുന്നത് ഹെറ്ററോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആഹാരം സ്വയം നിർമ്മിക്കാൻ കഴിയില്ല അവയ്ക്ക് ആഹാരത്തിന് വേണ്ടി മറ്റു ജീവികളെ ഡിപ്പെൻഡ് ചെയ്യും അതായത് ചില ബാക്ടീരിയകൾ ആഹാരത്തിന് വേണ്ടി മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യും ഓക്കെ ദേ ആർ കോൾഡ് ആസ് ഹെറ്ററോട്രോപ്സ് എന്നാൽ ചില ബാക്ടീരിയകൾ ഭക്ഷണത്തിന് വേണ്ടി ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല അവ സ്വയം ആഹാരം നിർമ്മിക്കും അത്തരം ബാക്ടീരിയകൾക്ക് നമുക്ക് എന്ത് പറയാം ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ എന്ന് പറയാം ഒരിക്കൽ കൂടി പറയാം ഹെറ്ററോട്രോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരം സ്വയം നിർമ്മിക്കാൻ കഴിയില്ല ആഹാരത്തിന് വേണ്ടി മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ദെൻ ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ഓർഗാനിസംസിനെയാണ് ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ മൊനേറയിൽ വരുന്നത് ബാക്ടീരിയകളാണ് ബാക്ടീരിയകളിൽ ചിലതിന് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ അവ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത് മറ്റു ഓർഗാനിസംസിൻ്റെ സഹായത്താലാണ് ഓക്കെ ദെൻ ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട് അതായത് ചില ബാക്ടീരിയകൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും ദെൻ ന്യൂക്ലിയോയിഡ് ഈസ് പ്രസൻറ്റ്
nucleoid present aanu. Nucleoid means irregularly shaped regions within the cell of Monera or within the cell of bacteria which contain genetic material. ഒരിക്കൽ കൂടി പറയാം, ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഗുലർലി ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഓർ ഇറഗുലർലി ഷേപ്ഡ് റീജിയൻസ് വിത്തിൻ ദ സെൽ ഓഫ് ബാക്ടീരിയ വിച്ച് കണ്ടെയ്ൻ ജനറ്റിക് മെറ്റീരിയൽ. അതായത് ബാക്ടീരിയയുടെ ശരീരത്തിനുള്ളിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. സാധാരണ ന്യൂക്ലിയസിനകത്താണ് ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. എന്നാൽ ഇവിടെ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് എന്തില്ല? ഈ ഒരു ന്യൂക്ലിയസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ജനറ്റിക് മെറ്റീരിയൽ. ഏതെങ്കിലും സെല്ലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇത് അറേഞ്ച് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇവ കാണുന്ന ആ ഒരു ഭാഗത്തെയാണ് ന്യൂക്ലിയോയിഡ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിങ്ഡം മൊനേറയുടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ബാക്ടീരിയകളാണ് കൂടുതലായിട്ട് ഇവയിൽ വരുന്നത്. യൂണിസെല്ലുലാർ ആൻഡ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. Then they are prokaryotic. Then they lack nucleus. Important aanu, bacterial endilla nucleus illa. And they lack membrane bound organelles. Cell wall is present and it is made up of polysaccharides and amino acids. Adayathu ee bacterialkku okke endundu? Cell wall athava kosha vitti undu. Iva nirmichittulladu polysaccharides kondo amino acids kondo aanu. Then heterotrophic or autotrophic nucleoid is present. Nucleoid nu parayittundengil irregular aayittulla oru structure aanu, irregular shape ulla oru structure aanu. Evidaana kaanunnathu? Cell inagathu genetic material kaanunna aa oru area il aanu endu kaanunnathu? Nucleoid kaanunnathu. Okay, bacterias are grouped on the basis of their shape. Adayathu ബാക്ടീരിയകൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ടൈപ്പ് ബാക്ടീരിയകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതിൽ ബാക്ടീരിയകളെ അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ഡിവിഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോക്കൈ. കോക്കൈ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലൂരൽ ഫോം ആണ്. സിംഗുലർ ആയിട്ട് നമുക്ക് കോക്കസ് എന്ന് പറയാം. ഓക്കെ, ഇത് പ്ലൂരൽ ഫോം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് അതിൻ്റെ സിംഗുലർ ഫോം ആണ്. Okay, first one is cocci or coccus. Spherical shaped aayittulla bacteria galana coccus. Okay, spherical shaped aayittulla bacteria galana coccus. Then bacilli, they are rod shaped bacteria, rod shaped bacteria. Then vibrio, adinte singular namukku vibrio nu arayam. They are coma shaped bacterias. Last one is spirilla. ഓക്കെ, സ്പൈറലയുടെ സിംഗുലാർ ഫോം ആണ് സ്പൈറലം. ദറ്റ് ഈസ് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ചോദിക്കാറുണ്ട്. അതായത് കോമ ഷേപ്ഡ് ബാക്ടീരിയ ഏതാണ്, സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ഏതാണ്, അതുപോലെ തന്നെ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, കോക്കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. Then bacilli എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. വിബ്രിയോ, ദേ ആർ കോമ ഷേപ്ഡ് ബാക്ടീരിയാസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്പൈറില്ല, സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. അപ്പൊ ഇതിന്റെ ഡയഗ്രാം കൂടി ഒന്ന് പഠിക്കണം. ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഏത് ടൈപ്പ് ബാക്ടീരിയ ആണെന്നും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതിൽ ഓരോ ബാക്ടീരിയകളും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷേപ്പ് നോക്കാം. ആദ്യം സ്പെറിക്കൽ ഷേപ്പിൽ വന്നിട്ടുള്ളത് കോക്കയാണ്. ദെൻ നെക്സ്റ്റ് റോഡ് ഷേപ്പിൽ കാണുന്നത് ബാസിലയാണ്. ദെൻ വിബ്രിയോ, കോമ ഷേപ്ഡ് ആയിട്ട് കാണുന്നത് വിബ്രിയോ എന്ന് പറയുന്ന ബാക്ടീരിയാസ് ആണ്. ദെൻ സ്പൈറൽ ഷേപ്പിൽ കാണുന്നത് സ്പൈറല്ല അല്ലെങ്കിൽ സ്പൈറില്ലം എന്ന് പറയുന്ന ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഈ ഒരു ഡയഗ്രാം കൂടി ഒന്ന് പഠിക്കാം. ഇതിൻ്റെ ഷേപ്പ് വെച്ചിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ബാക്ടീരിയകളെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ബാക്ടീരിയകളെ പല ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയകളെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എത്രണ്ണം വന്നിട്ടുണ്ട് ഇവിടെ? നാല് ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോക്കൈ, ബാസിലൈ,
വിബ്രിയോ ആൻഡ് സ്പൈറില്ല. ഇങ്ങനെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയകളെ നാല് ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയസ് ആർ ഡിവൈഡഡ് ഇൻ ടു 4. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇനി അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോക്കസ്. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അതായത് ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇത് കോക്കസിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ബാസിലസ്. എക്സാമ്പിൾ ബാസിലസ് ആന്ത്രാസിസ്. അതായത് ഇക്കോസ് ആന്ത്രാക്സ്, അതായത് ആന്ത്രാക്സ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. ദെൻ വിബ്രിയോ. എക്സാമ്പിൾ വിബ്രിയോ കോളറെ. ഇക്കോസ് കോളറ, അതായത് കോളറ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് വിബ്രിയോ കോളറെ. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? വിബ്രിയോ എന്ന് പറയുന്ന ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്പൈറിലം. സ്പൈറിലം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹെലിക്കോബാക്ടർ പൈലോറി. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ്റ്റിക് അൾസർ ഉണ്ടാക്കുന്ന, പെപ്റ്റിക് അൾസർ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ബാക്ടീരിയസ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്, ഓട്ടോട്രോപിക് ആൻഡ് ഹെറ്റിറോട്രോപിക്. അതായത് മോഡ് ഓഫ് ന്യൂട്രീഷന്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയകളെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോട്രോപിക് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹെറ്റിറോട്രോപിക്. അപ്പോൾ ഓട്ടോട്രോപ്പിക്കും ഹെറ്റിറോട്രോപ്പിക്കും രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് മോഡ് ഓഫ് ന്യൂട്രീഷന്റെ, അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെയാണ് ഇൻടേക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ബാക്ടീരിയകളെ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അതായത് ചില ബാക്ടീരിയകൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്, അവയാണ് ഓട്ടോട്രോപിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹെറ്റിറോട്രോപിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല, ആഹാരത്തിന് വേണ്ടി മറ്റു ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്ടീരിയകളായിരിക്കും ഹെറ്റിറോട്രോപിക് ബാക്ടീരിയ. ഒരിക്കൽ കൂടി പറയാം, ബാക്ടീരിയകളെ മോഡ് ഓഫ് ന്യൂട്രീഷന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോട്രോപിക് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹെറ്റിറോട്രോപിക്. ഓക്കെ, ഓട്ടോട്രോപിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അതായത് അവയ്ക്ക് അവയുടെ ഫുഡ്, ആഹാരം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹെറ്റിറോട്രോപിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല, അവ ആഹാരത്തിന് വേണ്ടി മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഓട്ടോട്രോപിക് ബാക്ടീരിയാസ് ആർ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. ഓട്ടോട്രോപിക് ബാക്ടീരിയകളെ വീണ്ടും രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫോട്ടോ ഓട്ടോട്രോപ്പ്. ഫോട്ടോ ഓട്ടോട്രോപ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കീമോ ഓട്ടോട്രോപ്സ്. ഓക്കെ, ഇത് രണ്ടും ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റിൻ്റെ സഹായത്താലാണ് ആഹാരം നിർമ്മിക്കുന്നതെങ്കിൽ അതിനെയാണ് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നതെങ്കിൽ അതിനെയാണ് കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ആഹാരം നിർമ്മിക്കുന്ന ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ ഓട്ടോട്രോപിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളാണ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫോട്ടോ ഓട്ടോട്രോപ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കീമോ ഓട്ടോട്രോപ്സ്. ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവ ആഹാരം നിർമ്മിക്കുന്നത്. ദെൻ കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ചില കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ആണ് ഇവയിൽ ആഹാരം നിർമ്മിക്കുന്നത്. ദെൻ ഹെറ്റിറോട്രോപിക് ബാക്ടീരിയകളെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പാരസൈറ്റിക് ബാക്ടീരിയ ആൻഡ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. ഓക്കെ, പാരസൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മറ്റ് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവയുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ജീവിക്കുന്ന ഓർഗാനിസം, അല്ലെങ്കിൽ വലിച്ചെടുത്ത് ജീവിക്കുന്ന ബാക്ടീരിയകളെയാണ് പാരസൈറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേറൊരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്ത് അവയുടെ, അത് രണ്ട് രീതിയിൽ, ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു വേറൊരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൻ്റെ പുറമേയും കാണാറുണ്ട് അല്ലേ. എന്നിട്ട് ആ ഒരു ഓർഗാനിസം കഴിച്ച ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് ജീവിക്കുക, അതിനാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ
പാരസൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിന്റെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്തിട്ട് ശരീരത്തിന് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാം അല്ലെങ്കിൽ ശരീരത്തിന്റെ പുറമേ ഒക്കെ എൻട്രി ചെയ്തിട്ട് എന്ത് ചെയ്യും ആ ഓർഗാനിസത്തിന്റെ ശരീരത്തിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ജീവിക്കും അത്തരം ബാക്ടീരിയകളെയാണ് പാരസൈറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വൺ ഈസ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ഓർഗാനിസംസിൽ നിന്നും ഓക്കെ അല്ലെങ്കിൽ ജീർണിച്ചു തുടങ്ങുന്ന ഓർഗാനിസംസിൽ നിന്നൊക്കെ ആഹാരം സ്വീകരിക്കുക അതിനെയാണ് അത്തരം ബാക്ടീരിയകളെയാണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ഓക്കെ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്നും ആഹാരം അല്ലെങ്കിൽ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്ന ബാക്ടീരിയകളെയാണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത് കിംഗ്ഡം മൊനേറ ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് ഗ്രൂപ്പ് ഫസ്റ്റ് വൺ ഈസ് ആർക്കെ ബാക്ടീരിയ ആൻഡ് സെക്കൻഡ് വൺ ഈസ് യൂ ബാക്ടീരിയ അതായത് കിംഗ്ഡം മൊനേറയെ നമുക്ക് രണ്ട് സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് രണ്ട് സബ് ഗ്രൂപ്പ്സ് എന്ന് നോക്കാം ആർക്കെ ബാക്ടീരിയ ആൻഡ് യൂ ബാക്ടീരിയ അപ്പോൾ ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇറ്റ് മീൻസ് ഏൻഷ്യൻ തിങ്സ് ഓക്കെ ആൻഷ്യൻ തിങ്സ് ദൻ യൂ ബാക്ടീരിയ മീൻസ് ട്രൂ ബാക്ടീരിയ അപ്പൊ നമുക്ക് ആദ്യം ആർക്കെ ബാക്ടീരിയയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഷ് ആയിട്ടുള്ള ഏരിയകളിലാണ് ആർക്കെ ബാക്ടീരിയകൾ കാണുന്നത് ദേ ലിവ് ഇൻ ഹാർഷ് ഹാബിറ്റേറ്റ്സ് അതായത് പരുക്കമായിട്ടുള്ള ഏരിയകളിലാണ് എക്സ്ട്രീം ആയിട്ടുള്ള ഏരിയകളിലാണ് ഈ ഒരു ആർക്കെ ബാക്ടീരിയ കാണുന്നത് ദെൻ ദേ ആർ സീൻ ഇൻ സോൾട്ടി ഏരിയാസ് അതായത് വളരെ അധികം ഉപ്പുള്ള അല്ലെങ്കിൽ ഉപ്പ് രസം കൂടുതലുള്ള ഏരിയകളിലൊക്കെ തന്നെ ചില ആർക്കെ ബാക്ടീരിയകളെ കാണാറുണ്ട് അവയെ നമുക്ക് എന്ത് പറയാം ഹാലോഫൈൽസ് എന്ന് പറയാം ഓക്കെ അത് പഠിക്കണം അതായത് ആർക്കെ ബാക്ടീരിയകൾ ചില ആർക്കെ ബാക്ടീരിയകൾ സോൾട്ടി ഏരിയയിൽ കൂടുതലായിട്ട് കാണുന്നു അവയെ ഹാലോഫൈൽസ് എന്ന് പറയാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഹാലോഫൈൽസ് ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സോൾട്ടി ഏരിയ ഉപ്പുരുചി കൂടുതലുള്ള ഉപ്പുരസം കൂടുതലുള്ള ഭാഗത്ത് കാണുന്ന ബാക്ടീരിയകളെയാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത് ദെൻ ഹോട്ട് സ്പ്രിങ്സ് അതായത് വോൾക്കാനിക് ഹോട്ട് സ്പ്രിങ്സ് ഉള്ള ഏരിയ അവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ അധികം അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ അല്ലേ വളരെ അധികം ചൂടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഏരിയയിൽ കാണുന്ന ബാക്ടീരിയകളെ അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളിൽ കാണുന്ന ആർക്കെ ബാക്ടീരിയകളെ നമുക്ക് തെർമോ അസിഡോഫൈൽസ് എന്ന് പറയാം ഓക്കെ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയാം ദെൻ നെക്സ്റ്റ് ഈസ് മാർഷി ഏരിയാസ് മാർഷി ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ചതുപ്പ് നിലങ്ങൾ ഓക്കെ അവിടെ കാണുന്ന ബാക്ടീരിയകൾ അല്ലെങ്കിൽ ആർക്കെ ബാക്ടീരിയകളെ നമുക്ക് മെത്തനോജൻസ് എന്ന് പറയാം ഈ മെത്തനോജൻസ് സാധാരണ ഉണ്ടാവുന്നത് ഗട്ട് റീജിയനിലാണ് അതായത് ബഫലോ കൗ ഇതിൻ്റെയൊക്കെ ഗട്ട് റീജിയനിലാണ് ഓക്കെ അതിൻ്റെ ഇൻഡസ്ട്രൈനിൽ അതിൻ്റെ ഗട്ട് റീജിയനിലാണ് സാധാരണയായിട്ട് മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയകൾ ഉണ്ടാവുന്നത് ഈ മെത്തനോജൻസ് അതിൻ്റെ കൗ ഡങ്ങിലൂടെയൊക്കെ പുറത്തേക്ക് വരും ഓക്കെ അതിൻ്റെ വേസ്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഈ ഒരു ബാക്ടീരിയ പുറത്തേക്ക് വന്ന ഈ ഒരു ഡങ്ങിലൊക്കെ മെത്തനോജൻസ് ഉണ്ടാവുകയും അവ മീഥെയ്ൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാക്കുകയും ചെയ്യും ഓക്കെ ഗ്യാസിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക മീഥെയ്ൻ ഓക്കെ ദെൻ ഇതിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് ഈ ഒരു മെത്തനോജൻസിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് ബയോഗ്യാസ് ഫോം ചെയ്യുന്നത് ബയോഗ്യാസ് നമുക്കറിയാം കൗഡങ് ചാണകത്തിൽ നിന്നൊക്കെയാണ് ബയോഗ്യാസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാവാൻ പ്രധാനമായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെത്തനോജൻസ് ആണ് അല്ലെങ്കിൽ മെത്തനോ ബാക്ടീരിയകളാണ് ഓക്കെ മെത്തനോജൻസ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഇത്രയും പോയിൻസ് ആർക്കെ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റേറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ഹാർഷായിട്ടുള്ള സാധാരണ ജീവികളൊന്നും അത്ര സുഖകരമായിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഏരിയകളിലാണ് ഈ ആർക്കെ ബാക്ടീരിയകൾ കാണുന്നത് ഓക്കെ എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റേറ്റുകളായിരിക്കും സോൾട്ടി ഏരിയകളിലാണ് ഇത്തരം ബാക്ടീരിയകൾ ആർക്കെ ബാക്ടീരിയൽ കാണുന്നതെങ്കിൽ അവയെ അല്ലെങ്കിൽ സോൾട്ടി ഏരിയകളിൽ ഉപ്പുരസം കൂടുതലുള്ള ഭാഗങ്ങളിൽ കാണുന്ന ആർക്കെ ബാക്ടീരിയയിലെ ഹാലോഫൈൽസ് എന്ന് പറയുന്നു അതുപോലെ തന്നെ വോൾക്കാനിക് ഹോട്ട് സ്പ്രിങ്സ് ഉള്ള ഹൈ ടെമ്പറേച്ചർ വളരെയധികം
ടെമ്പറേച്ചറുള്ള ചൂടുള്ള ഭാഗങ്ങളിൽ കാണുന്ന ആർക്കിയ ബാക്ടീരിയകളെ പറയുന്ന പേര് തെർമോ അസിഡോഫൈൽസ് എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് മെത്തനോജൻസ്. മാർഷി ഏരിയാസ് അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന ആർക്കിയ ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. ഓക്കെ, ഈ മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഉണ്ടാവുന്നത് കാറ്റിൽസിൻ്റെ, പശു അതുപോലെ ബഫലോ ഇവയുടെ ഒക്കെ ഗട്ട് റീജിയനിലാണ്. ഓക്കെ, ഇവയുടെ ഇൻഡസ്റ്റൈനകത്താണ്. എന്നിട്ട് ഈ ഒരു കൗഡങ്ങൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതും അതിലൂടെ ഈ ബാക്ടീരിയകളും പുറത്തേക്ക് വരുന്നു. ഓക്കെ, നമുക്കറിയാം കൗഡങ്ങിൽ നിന്നാണ് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഈ ഒരു കൗഡങ്ങിലൊക്കെ എന്തുണ്ടായിരിക്കും? ഈ ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും. ഈ ബാക്ടീരിയകളിൽ നിന്നും മീത്തേൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നു, മീത്തേൻ. ഓക്കെ, ദെൻ ഈ ഗ്യാസ്, അതുകൊണ്ടാണ് ഈ കൗഡങ്ങിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലുള്ളത്, മീത്തേൻ എന്ന് പറയുന്ന ഗ്യാസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ ഈ ഒരു ബാക്ടീരിയയുടെ ആക്ടിവിറ്റി കൊണ്ടാണ് ബയോഗ്യാസ് ഫോമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമിന് ചോദിക്കാറുണ്ട് ബയോഗ്യാസിൻ്റെ ഫോമേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. മെത്തനോജൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. അതുപോലെ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്. സോൾട്ടി ഏരിയയിൽ കാണുന്ന ആർക്കിയ ബാക്ടീരിയകളാണ്. ദെൻ തെർമോ അസിഡോഫൈൽസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, മെത്തനോജൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കാം. മറ്റ് ബാക്ടീരിയകളുടെ സെൽവാള് പോലെയല്ല ആർക്കിയ ബാക്ടീരിയയുടെ സെൽവാള്. അതായത് മറ്റുള്ള ബാക്ടീരിയകളുടെ കോശഭിത്തി പോലെയല്ല ആർക്കിയ ബാക്ടീരിയയിൽ സെൽവാള് അഥവാ കോശഭിത്തി കാണുന്നത്. അതിൻ്റെ സ്ട്രക്ചറിന് ചെറിയ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഹാർഷായിട്ടുള്ള ഹാബിറ്റേറ്റിൽ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റേറ്റിൽ ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ബാക്ടീരിയയുടെ രണ്ട് സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഫസ്റ്റ് സബ് ഗ്രൂപ്പ് നമ്മൾ ആർക്കിയ ബാക്ടീരിയ എന്ന് പറഞ്ഞു. അടുത്ത സബ് ഗ്രൂപ്പാണ് യു ബാക്ടീരിയ. അപ്പോൾ യു ബാക്ടീരിയ എന്താണെന്ന് നോക്കാം. ദേ ആർ അതർവൈസ് കോൾഡ് ആസ് ട്രൂ ബാക്ടീരിയ. ഓക്കെ, ദേ ആർ അതർവൈസ് കോൾഡ് ആസ് ട്രൂ ബാക്ടീരിയ. അതായത് ഈ യു ബാക്ടീരിയ ആണ് ശരിക്കും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ബാക്ടീരിയയിൽ വരുന്നത്. ഓക്കെ, അതായത് ബാക്ടീരിയകൾ അവയ്ക്കുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ബാക്ടീരിയയിൽ കാണുന്നുണ്ട്, യു ബാക്ടീരിയകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവയെ യു ബാക്ടീരിയ എന്ന് പറയുന്നത്. നോർമലി നമുക്കറിയാവുന്ന ബാക്ടീരിയകൾ, കോമൺ ആയിട്ട് പറയുന്ന ബാക്ടീരിയകളൊക്കെ തന്നെ വരുന്നത് യു ബാക്ടീരിയയിലാണ്. ഓക്കെ, ദെൻ ദേ ഇൻക്ലൂഡ് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. ഇതിലേതൊക്കെയാണ് യു ബാക്ടീരിയയിൽ വരുന്നത്? കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ബാക്ടീരിയകൾ വരുന്നുണ്ട്. ദെൻ സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയനെ നമുക്ക് എന്തുകൂടി പറയാം? ബ്ലൂ ഗ്രീൻ ആൽഗേ എന്നുകൂടി പറയാം. അത് ഓർത്തു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സൈനോ ബാക്ടീരിയയ്ക്ക് പറയുന്ന മറ്റൊരു ടേമാണ് ബ്ലൂ ഗ്രീൻ ആൽഗേ ആൻഡ് മൈക്കോപ്ലാസ്മ. അപ്പോൾ ഈ ഒരു യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയകളാണ്. ദെൻ ഇതിൽ വരുന്നത് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. സൈനോ ബാക്ടീരിയ നമുക്ക് എന്തുകൂടി പറയാം? ബ്ലൂ ഗ്രീൻ ആൽഗേ എന്നുകൂടി പറയാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ഹാവ് റിജിഡ് സെൽവാൾ. സെൽവാൾ അഥവാ കോശഭിത്തി എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും. ഓക്കെ, റിജിഡ് ആയിട്ടുള്ള ഒരു സെൽവാൾ അല്ലെങ്കിൽ കോശഭിത്തി യു ബാക്ടീരിയകളിൽ പ്രസൻ്റ് ആയിരിക്കും. യു ബാക്ടീരിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് യു ബാക്ടീരിയയിലാണ് വരുന്നത് അല്ലേ. സൈനോ ബാക്ടീരിയ പറയുന്ന മറ്റൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഫോട്ടോട്രോപ്സ്. ഓക്കെ, ഫോട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആഹാരം നിർമ്മിക്കുന്ന ഓർഗാനിസംസിനെയാണ് ഫോട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോട്ടോട്രോപിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന ബാക്ടീരിയകളാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, വൈ സൈനോ ബാക്ടീരിയ ആർ ഓൾസോ കോൾഡ് ആസ് ബ്ലൂ ഗ്രീൻ ആൽഗേ. അതായത് സൈനോ ബാക്ടീരിയകളെ എന്തുകൊണ്ടാണ് ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് പറയുന്നത്? അതിൻ്റെ റീസൺ, ഈ ഒരു സൈനോ ബാക്ടീരിയയുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണ്. കളറിംഗ് പിഗ്മെൻറ്റ്സ്, അതായത് കളർ നൽകുന്ന പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണ്. ഏതൊക്കെയാണ് ആ പിഗ്മെൻറ്റ്സ് എന്ന് നോക്കാം. ക്ലോറോഫിൽ എ ആൻഡ് ഫൈക്കോ സയാനിൻ. ഓക്കെ, ക്ലോറോഫിൽ എ ആൻഡ് ഫൈക്കോ സയാനിൻ. അപ്പോൾ ഈ രണ്ട് പിഗ്മെൻറ്റ്സും രണ്ട് കളേഴ്സ് നൽകുന്നുണ്ട്.
chlorophyll A green color, then phycocyanin blue color. അപ്പോൾ ഈ രണ്ട് പിഗ്മെന്റ്സും ഉള്ളതുകൊണ്ടാണ് സൈനോബാക്ടീരിയയെ ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. വൈ സൈനോബാക്ടീരിയാസ് ആർ ഓൾസോ കോൾഡ് ആസ് ബ്ലൂ ഗ്രീൻ ആൽഗേ. അപ്പോൾ അതിന് ആൻസർ എഴുതേണ്ടത്, രണ്ട് കളറിംഗ് പിഗ്മെന്റ്സ് ഇവരുടെ ശരീരത്തിൽ പ്രസന്റ് ആണ്. ഏതൊക്കെയാണ് ആ കളറിംഗ് പിഗ്മെന്റ്സ് എന്നും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ ആൻഡ് ഫൈക്കോസയാനിൻ. ക്ലോറോഫിൽ എ ഗ്രീൻ കളർ നൽകുന്നു, ഫൈക്കോസയാനിൻ ബ്ലൂ കളറും നൽകുന്നു. ഓക്കെ, ദെൻ ഇതിന് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് നോസ്റ്റോക്ക് ആൻഡ് അനാബീന. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് നോസ്റ്റോക്ക് ആൻഡ് അനാബീന. ഓക്കെ, സൈനോബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്കും അനാബീനയും. അപ്പോൾ നോസ്റ്റോക്ക് ഫിലമെൻ്റസ് ആയിട്ടാണ് കാണാം. ഓക്കെ, ചെറിയ ചെറിയ നാര് പോലെ അല്ലെങ്കിൽ ഫിലമെൻ്റ് ആയിട്ടാണ് നോസ്റ്റോക്ക് കാണപ്പെടുന്നത്. എന്നാൽ അനാബീന കാണപ്പെടുന്നത് കോളനീസ് ആയിട്ടാണ്, അതായത് ഒരു ഒന്നായിട്ടല്ല, ഒരു ബാക്ടീരിയ ആയിട്ടല്ല, ഒരുപാട് ബാക്ടീരിയകൾ കൂടി ചേർന്ന കോളനീസ് ആയിട്ടാണ് അനാബീന കാണപ്പെടുന്നത്. ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് നോസ്റ്റോക്ക്. നോസ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഡയഗ്രാം എക്സാമിന് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. വരയ്ക്കാൻ ചോദിക്കില്ല, അത് ഡയഗ്രാം തന്നിട്ട് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് നോസ്റ്റോക്ക്. അപ്പോൾ നോസ്റ്റോക്കിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. നോസ്റ്റോക്കിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, നോസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഫിലമെൻ്റസ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് അല്ലേ. ഇതിൻ്റെ സ്ട്രക്ചർ ഒരു ഫിലമെൻ്റസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നോസ്റ്റോക്കിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഡയഗ്രാം പഠിക്കണം, ഇത് ലേബിൾ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ നോസ്റ്റോക്കിൻ്റെ സ്ട്രക്ചറിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ പറയുന്ന പേരാണ് ഹെറ്റിറോസിസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ഹെറ്റിറോസിസ്റ്റ്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ദ പ്രസൻറ്റ് ഇൻ നോസ്റ്റോക്ക്, അതായത് നോസ്റ്റോക്കിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഹെറ്റിറോസിസ്റ്റ്. And their important function is to fix the nitrogen. Okay, nitrogen fixation ആണ് ഈ ഒരു ഹെറ്ററോസിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. ഒരിക്കൽ കൂടി പറയാം, നോസ്റ്റോക്കിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്, ഇവിടെ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. ഹെറ്ററോസിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫിക്സ് ചെയ്യാം. ഓക്കെ, നൈട്രജൻ ഫിക്സേഷൻ ആണ് ഹെറ്ററോസിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് മ്യൂസിലേജിനസ് ഷീത്ത്, അതായത് നോസ്റ്റോക്കിൻ്റെ സ്ട്രക്ചറിൽ പുറമേ ആയിട്ട് കാണുന്ന ഈ ഒരു കവറിങ്ങില്ലേ, ഈ കവറിങ്ങിനെ പറയുന്ന പേരാണ് മ്യൂസിലേജിനസ് ഷീത്ത്. ഓക്കെ, അതിൻ്റെ ഫങ്ഷനും കൂടി പഠിക്കണം. പ്രൊട്ടക്ഷൻ, അതായത് ആ ഒരു നോസ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനാണ് ഈ ഒരു മ്യൂസിലേജിനസ് ഷീത്തിന് ഉള്ളത്. ദെൻ ചില വാട്ടർ ബോഡീസിലൊക്കെ ന്യൂട്രിയൻസിൻ്റെ അളവ് വല്ലാതെ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ചില വാട്ടർ ബോഡീസ്, അത് പോണ്ട് ആയിക്കോട്ടെ, ലേക്ക് ആയിക്കോട്ടെ അല്ലേ, ഇതിലൊക്കെ ന്യൂട്രിയൻസിൻ്റെ ലെവല്, നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതായത് കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ പല രീതിയിൽ മഴയൊക്കെ പെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് ഈ വാട്ടർ ബോഡീസിൽ എത്തുമ്പോൾ അവിടെയുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് വല്ലാതെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ന്യൂട്രിയൻസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരു നോസ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് നോസ്റ്റോക്ക് ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് നോസ്റ്റോക്ക് ഫോം ചെയ്യുമ്പോൾ ആ വാട്ടർ ബോഡിയിൽ ഒരു പ്രത്യേക കളറായിട്ട് മാറും. ഓക്കെ, പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ബ്ലൂ ഗ്രീൻ ആയിട്ടുള്ളൊരു കളറായിട്ട് മാറും. കാരണം എന്താ, ഇതിൽ നോസ്റ്റോക്കിൽ അങ്ങനെ ഒരു പിഗ്മെന്റ്സ് ഉണ്ട് അല്ലേ, രണ്ട് പിഗ്മെന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സൈനോബാക്ടീരിയകളെ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് പറഞ്ഞിരുന്നു. സൈനോബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് നോസ്റ്റോക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു പിഗ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലൂ അതുപോലെ ഗ്രീൻ എന്ന് പറയുന്ന രണ്ട് കളറും ഇതിൽ ധാരാളമായിട്ട് ഉണ്ടാവും. അതായത് ആ ഒരു വാട്ടർ ബോഡിയിൽ മാസമായിട്ട് ഇവ ഒരുപാട് ഭാഗത്ത് ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ബ്ലൂ ഗ്രീൻ കളറായിട്ട് അവിടെ കാണാൻ സാധിക്കും. ഇതിനെ
ഈയൊരു ഫിനോമിനനെ പറയുന്ന പേരാണ് ഈയൊരു ഫിനോമിനോനെ പറയുന്ന പേരാണ് ബ്ലൂം ആൽഗൽ ബ്ലൂം എന്ന് പറയും ആൽഗൽ ബ്ലൂം എന്ന് പറയും ആൽഗൽ ബ്ലൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപോർട്ടന്റ് ആണ് എക്സാമിന് ചോദിക്കാറുണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗകളാണ് അല്ലേ സൈനോബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ആൽഗകളാണ് അപ്പോൾ അതിന് ഉദാഹരണമാണ് ഈ നോസ്റ്റോക്ക് നോസ്റ്റോക്കിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു നോസ്റ്റോക്ക് ധാരാളമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലൂ ഗ്രീൻ കളർ അവിടെ ഫോം ചെയ്യും ഓക്കെ പിഗ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ശരീരത്തിൽ ആ ഒരു പിഗ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലൂ ഗ്രീൻ കളർ അവിടെ ഫോം ചെയ്യും അങ്ങനെ അത് മാസമായിട്ട് ഒരു വാട്ടർ ബോഡിയിൽ ആ ഒരു കളർ അങ്ങനെ ഫോം ചെയ്ത് ഇവയുടെ പോപ്പുലേഷൻ കൂടി ആ ഒരു ഭാഗങ്ങളിലൊക്കെ എന്തായിട്ട് കാണും ബ്ലൂ ഗ്രീൻ കളറായിട്ട് കാണും അതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത് ആൽഗൽ ബ്ലൂം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവയുടെ ശരീരത്തിൽ നിന്നും ചില ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ ടോക്സിൻസ് റിലീസ് ചെയ്യാൻ തുടങ്ങും ഓക്കെ വിഷാംശമുള്ള സബ്സ്റ്റൻസുകൾ റിലീസ് ചെയ്യാൻ തുടങ്ങും ഈ സബ്സ്റ്റൻസുകൾ വാട്ടർ ബോഡിയിൽ വെള്ളത്തിലുള്ള മറ്റു ജീവികൾക്ക് എന്തായിട്ട് മാറും ഹാംഫുൾ ആയിട്ട് മാറും അതായത് ഈ ടോക്സിൻസ് ആ ഒരു വാട്ടറിലുള്ള വെള്ളത്തിലുള്ള മറ്റു ജീവികൾക്ക് ഹാംഫുൾ ആയിട്ട് മാറും ഓക്കെ ഹാംഫുൾ ടു അത് അക്വാട്ടിക് ഓർഗാനിസംസ് അത് അക്വാട്ടിക് ഓർഗാനിസംസ് ഓക്കെ അക്വാട്ടിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ ജലാശയം അല്ലെ ജലം ഓക്കെ അക്വാട്ടിക് ഓർഗാനിസംസിന് ഹാംഫുൾ ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു ആൽഗൽ ബ്ലൂം പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു നോസ്റ്റോക്ക് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ആ ഒരു ഏരിയയിൽ വെള്ളത്തിൽ ആ ഒരു ഏരിയയിൽ ബ്ലൂ ഗ്രീൻ കളറായിട്ട് ഫോം കാണും വെള്ളത്തിൽ ന്യൂട്രിയൻസിൻ്റെ ലെവൽ കൂടും കൂടുതലാണെങ്കിൽ അതായത് ന്യൂട്രിയൻസിൻ്റെ ലെവൽ എങ്ങനെയാണ് കൂടുക അതിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ ന്യൂട്രിയൻസിൻ്റെ ലെവൽ കൂടും അല്ലേ അങ്ങനെ ന്യൂട്രിയൻസ് കൂടുമ്പോൾ ഇവ കൂടുതലായിട്ട് വളരുകയും ഒരു ഭാഗങ്ങളിൽ മാസമായിട്ട് ഇവ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ബ്ലൂ ഗ്രീൻ കളർ അവിടെ ഫോം ചെയ്യും ഇതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത് ഓക്കെ ആൽഗൽ ബ്ലൂമിൻ്റെ ഫലമായിട്ട് ടോക്സിൻസ് റിലീസ് ചെയ്യാൻ തുടങ്ങും ഇവയുടെ ശരീരത്തിൽ നിന്നും വിഷാംശമുള്ള സബ്സ്റ്റൻസുകൾ അതിനെ ടോക്സിൻസ് എന്ന് പറയാം ഓക്കെ ടോക്സിൻസ് റിലീസ് ചെയ്യാൻ തുടങ്ങും ഇത് മറ്റു ജീവികൾക്ക് ഹാനികരമായി മാറും ദ നെക്സ്റ്റ് ഈസ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ എങ്ങനെയാണ് ബാക്ടീരിയകളിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്നൊന്ന് നോക്കാം ഇറ്റ് ഈസ് ബൈ ബൈനറി ഫിഷൻ ഓക്കെ ബൈനറി ഫിഷൻ വഴിയാണ് ബാക്ടീരിയകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം ആദ്യം ഒരു പാരന്റൽ ബാക്ടീരിയൽ സെല്ല് അത് കണ്ടീഷൻസ് ഫേവറബിൾ ആണെങ്കിൽ അതായത് ബൈനറി ഫിഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഇതെന്ത് ചെയ്യും പതുക്കെ ഇത് ഈ ഒരു ബാക്ടീരിയൽ സെല്ല് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സെൽസ് ആയിട്ട് മാറും ഓക്കെ രണ്ട് സെൽസ് ആയിട്ട് മാറും ഇങ്ങനെയാണ് ബൈനറി ഫിഷൻ നടക്കുന്നത് അപ്പോൾ ഇവിടെ ബൈനറി ഫിഷൻ നടക്കുമ്പോൾ ആദ്യം ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇല്ലേ ജനറ്റിക് മെറ്റീരിയൽ ആണ് ആദ്യം സ്പ്ലിറ്റ് ആവുന്നത് ഓക്കെ അത് രണ്ട് ഭാഗത്തേക്ക് മൂവ് ചെയ്യും ദെൻ എഗെയിൻ ഇവിടെ സെൻറ്ററിൽ ഒരു ഡിവിഷൻ വന്നിട്ട് രണ്ട് ഓർഗാനിസംസ് ആയിട്ട് മാറും ഈ ചില ഇത് ഫേവറബിൾ കണ്ടീഷൻസിലാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അതായത് ബൈനറി ഫിഷൻ നടക്കാൻ പറ്റുന്ന ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ഇങ്ങനെ നടക്കുന്നത് ഇനി അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ബൈനറി ഫിഷൻ നടക്കാൻ സാധിക്കാത്ത കണ്ടീഷൻ ഓക്കെ അതിനെയാണ് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ സ്പോർസ് ഫോം ചെയ്യും സ്പോർ ഫോമേഷൻ നടക്കും ഓക്കെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സ്പോർ ഫോമേഷൻ നടക്കുന്നു എങ്ങനെ ഉണ്ടാവുന്ന സ്പോർസിനെ നമുക്ക് എൻഡോസ്പോർസ് എന്നാണ് പറയാം ഓക്കെ എൻഡോസ്പോർസ് എന്നാണ് പറയുന്നത് എന്നാൽ ഈ ഒരു എൻഡോസ്പോർസിന് ഡയറക്റ്റ് ആയിട്ട് ഒരു റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ഒന്നുമല്ല എൻഡോസ്പോർസ് എന്നാൽ ഈ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെ ഒന്ന് തരണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് ഈ ഒരു എൻഡോസ്പോർസ് എങ്ങനെയാണെന്ന് നോക്കാം അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ അതായത് ബൈനറി ഫിഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ഫോം ചെയ്യാൻ തുടങ്ങും ബാക്ടീരിയൽ സെല്ലിൽ ന്യൂക്ലിയസ് ഒരു സൈഡിലേക്കായിട്ട് നീങ്ങും ന്യൂക്ലിയസ് ഒരു സൈഡിലേക്കായിട്ട് നീങ്ങും അതിന് ചുറ്റും കോശദ്രവ്യം കാണും ഓക്കെ ദെൻ അതിന് ചുറ്റും ഒരു
കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും ഓക്കേ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ആദ്യം ബാക്ടീരിയൽ സെൽ അതിന്റെ ന്യൂക്ലിയസ് ഒരു സൈഡിലേക്ക് നീങ്ങി പോകും ദെൻ അതിനു ചുറ്റും കോശദ്രവ്യം കവർ ചെയ്ത് നിൽക്കും ദെൻ അതിന് പുറമേ ആയിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു കവറിങ് ഇവിടെ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യും അൺഫേവറബിൾ കണ്ടീഷനിൽ ഓക്കെ അൺഫേവറബിൾ കണ്ടീഷൻസിൽ ഇങ്ങനെ തിക്കായിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് പതുക്കെ പതുക്കെ ഇല്ലാതാവും ഓക്കെ ദെൻ ഈ ഒരു സ്ട്രക്ചറിനെ അപ്പോൾ പറയാം എൻഡോസ്പോർസ് എന്നാണ് ഈ ഒരു എൻഡോസ്പോർസിന് യാതൊന്നും സംഭവിക്കില്ല ഇതിങ്ങനെ തന്നെ നിൽക്കും ഓക്കെ അതായത് അൺഫേവറബിൾ കണ്ടീഷൻസിൽ എൻഡോസ്പോർസ് ഇതിങ്ങനെ തന്നെ നിൽക്കും എന്നിട്ട് എപ്പോഴാണോ കണ്ടീഷൻസ് ഫേവറബിൾ ആവുന്നത് അതിൽ ആ ഒരു സമയത്ത് ഇതിൽ നിന്നും ഒരു ബാക്ടീരിയ ഫോം ചെയ്യും ഓക്കെ ഒരു ബാക്ടീരിയ ഫോം ചെയ്യും ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ ഈ ഒരു എൻഡോസ്പോറിൽ നിന്നും ഒരു സിംഗിൾ ബാക്ടീരിയ ഫോം ചെയ്യുന്നു ഓക്കെ ഒരു സിംഗിൾ ബാക്ടീരിയ ഫോം ചെയ്യും ദെൻ പിന്നീട് ബൈനറി ഫിഷൻ അതായത് ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ ബൈനറി ഫിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ബാക്ടീരിയകളിൽ ബൈനറി ഫിഷൻ നടക്കുന്നു അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സ്പോർ ഫോം ചെയ്യുന്നു എൻഡോസ്പോർ ഫോം ചെയ്യുന്നു എൻഡോസ്പോർ ഫോം ചെയ്യുന്നു എന്നാൽ അതിനൊന്നും സംഭവിക്കുന്നില്ല അത് അങ്ങനെ തന്നെ നിൽക്കും എപ്പോഴാണോ കണ്ടീഷൻസ് ഫേവറബിൾ ആവുന്നത് ബൈനറി ഫിഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് എപ്പോഴാണോ ഉണ്ടാവുന്നത് അപ്പോൾ പതുക്കെ ഇത് ഈ ഒരു എൻഡോസ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഒരു ഒറ്റ ബാക്ടീരിയൽ സെല്ലുണ്ടാവും ഓക്കെ പിന്നീട് ഈ ബാക്ടീരിയൽ സെല്ലിൽ ബൈനറി ഫിഷൻ നടന്നത് രണ്ട് സെൽസായിട്ട് മാറും ഓക്കെ ദെൻ ഇനി ഈ ഒരു ബാക്ടീരിയകളിൽ എന്തുകൂടി നടക്കാറുണ്ട് ചില ബാക്ടീരിയകളിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനും കൂടി കാണാറുണ്ട് അതങ്ങനെ കോമൺ ആയിട്ടൊന്നും കാണാറില്ല റയർ കേസായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷനും കൂടി കാണാറുണ്ട് ഓക്കെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും കൂടി ചില ബാക്ടീരിയകളിൽ കാണാറുണ്ട് ആൻഡ് ഇറ്റ് ഇസ് ബൈ ഡി എൻ എ ട്രാൻസ്ഫർ ഇത് നടക്കുന്നത് എങ്ങനെയാണ് ഇറ്റ് ഈസ് ബൈ ഡി എൻ എ ട്രാൻസ്ഫർ ഇറ്റ് ഈസ് ബൈ ഡി എൻ എ ട്രാൻസ്ഫർ ദ നെക്സ്റ്റ് ഈസ് മൈക്കോപ്ലാസ്മ എന്താണ് മൈക്കോപ്ലാസ്മ എന്ന് നോക്കാം ദറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ലിവിങ് സെൽ ഓൺ എർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കാറുണ്ട് ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ലിവിങ് സെൽ ഓൺ എർത്ത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പി പി എൽ ഒ ഇമ്പോർട്ടൻ്റ് ആണ് പി പി എൽ ഒ അതിൻ്റെ എക്സ്പാൻഡ് ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് ചോദിക്കാറുണ്ട് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ഓക്കെ പി പി എൽ ഒ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം പഠിച്ചു വയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് പി പി എൽ ഒയുടെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് ഇറ്റ് ലാക്സ് സെൽ വോൾ ഓക്കെ മൈക്രോപ്ലാസ്മയിൽ എന്തില്ല സെൽ വോൾ ഇല്ല ലാക്ക് സെൽ വോൾ എന്ന് പറഞ്ഞാൽ സെൽ വോൾ ആബ്സെൻ്റ് ആണ് ദെൻ ഇറ്റ് കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അതായത് മൈക്രോപ്ലാസ്മയ്ക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതായത് ഇവ എന്താണ് പാത്തോജനിക് ആണ് പാത്തോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരികളാണ് അതായത് നമുക്കറിയാം നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ട് അല്ലേ അവയെ നമുക്ക് എന്ത് പറയാം പാത്തോജനിക് എന്ന് പറയാം അപ്പോൾ രോഗം ഉണ്ടാക്കുന്ന ഓർഗാനിസംസിനെയാണ് പാത്തോജനിക് എന്ന് പറയുന്നത് അപ്പോൾ മൈക്കോപ്ലാസ്മ എന്താണ് പാത്തോജനിക് ആണ് പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇവയ്ക്കുണ്ട് അപ്പോൾ മൈക്കോപ്ലാസ്മ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരിക്കൽ കൂടി പറയാം മൈക്കോപ്ലാസ്മ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ ഓൺ എർത്ത് ഓൾസോ കോൾഡ് ആസ് പി പി എൽ ഒ പി പി എൽ ഒയുടെ എക്സ്പാൻഷൻ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ദെൻ ഇറ്റ് ലാക്സ് സെൽ വോൾ ആൻഡ് ഇറ്റ് കോസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കിങ്ഡം മൊനേറയെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് കിങ്ഡം ഏതായിരുന്നു നെക്സ്റ്റ് കിങ്ഡം കിങ്ഡം പ്രോട്ടിസ്റ്റ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്‌ലോഡ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ താങ്ക്യൂ ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ